ലാവ എന്ന ഇന്ത്യൻ സ്മാർട്ട് ഫോൺ ബ്രാൻഡ് ആദ്യമായിട്ട് ഒരു സ്മാർട്ട് വാച്ച് പുറത്തിറക്കുന്നു. ആ ഒരു സ്മാർട്ട് വാച്ച് ആണ് ഈ ഒരു ബോക്സിനകത്തുള്ളത്. അപ്പൊ നമുക്ക് പരിശോധിക്കാം ലാവയുടെ ഏറ്റവും പുതിയ സ്മാർട്ട് വാച്ച്. അപ്പൊ മനോഹരമായിട്ടുള്ള ഒരു ബോക്സിനകത്താണ് ലാവ തങ്ങളുടെ ആദ്യത്തെ ഈ ഒരു സ്മാർട്ട് വാച്ച് അയച്ചു തന്നിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ബോക്സിന്റെ ആ ഒരു പടമൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്, അടിപൊളിയായിട്ടുണ്ട് ആ ഒരു പാക്കിംഗ്. പക്ഷേ ഇതൊരു മീഡിയ ഇൻവൈറ്റ് ബോക്സ് ആണ്. ഇത് വാങ്ങുന്നവർക്ക് ഇത്രയും വലിയൊരു ബോക്സ് ഒന്നും കിട്ടില്ല. എന്തായാലും ഇവിടെ ടഫ് ഹേ പ്രോ എന്ന് എഴുതിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഈ ഒരു ബോക്സ് ഇതിൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിനകത്താണ് ഈ ഒരു വാച്ച് ഇരിക്കുന്നത്. ദേ ഇരിക്കുന്നു ബോക്സ്. അപ്പോൾ ഇത് കൂടാതെ ഇതിനകത്ത് വേറെ ഒന്നും ഇല്ലെന്ന് വിശ്വസിക്കാം. പക്ഷെ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടോ? അപ്പോൾ ഈ ഒരു വാച്ചിന്റെ പേരെന്ന് പറയുന്നത് പ്രോ വാച്ച് ബൈ ലാവ എന്നാണ്. അപ്പൊ പേരിനകത്ത് തന്നെ പ്രോ ഉണ്ട്. ഇതിന്റെ സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ കേട്ടപ്പോൾ ഈ ഒരു വാച്ച് ഒരു പ്രോ വാച്ച് ആണെന്ന് മനസ്സിലായി. പക്ഷെ പ്രൈസിങ് വളരെ കുറവാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിച്ചു. എന്തായാലും നമുക്ക് അൺബോക്സ് ചെയ്യാം. ഇതായിരിക്കുന്നു നമ്മുടെ സ്മാർട്ട് വാച്ച്. അത് കൂടാതെ ഇതിനകത്ത് എക്സ്ട്രാ ഇതിനകത്ത് വരുന്നതെന്ന് പറയുന്നത് ഈ ഒരു ചാർജിങ് കേബിൾ മാത്രമാണ്. അത് ഇത്തരത്തിലൊരു 2-പിൻ ചാർജിങ് കേബിളാണ് കൊടുത്തിരിക്കുന്നത്, USB-A. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ വേറെ ഉള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ യൂസർ മാനുവൽ വാറണ്ടി കാർഡ് ഇൻഫർമേഷൻസ് എല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. എങ്ങനെ ഇത് പെയർ ചെയ്യേണ്ടത് കാര്യങ്ങൾ, പിന്നെ കുറച്ച് സ്റ്റിക്കറുകളും കൊടുത്തിട്ടുണ്ട്. അത് കൊള്ളാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വാച്ചിനോടൊപ്പം ഇതുപോലെ നൽകിയിരിക്കുന്നത്. ഇത് പെയർ ചെയ്യുന്നതിനുള്ള ആപ്പ്, കണക്ട് ചെയ്യുന്നതിനുള്ള QR കോഡും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വാച്ചിലേക്ക് വരാം. ഇവിടെ ഒരു പ്രൊട്ടക്റ്റീവ് ഫിലിം ഒട്ടിച്ചാണ് വരുന്നത്. വാച്ച് നോക്കി കാണാൻ നല്ല ഒരു ലുക്ക് ഉണ്ട്. ഇതിപ്പോ സിലിക്കോൺ സ്ട്രാപ്പുമായിട്ടാണ് ഈ ഒരു വാച്ച് ഇപ്പൊ നമുക്ക് വന്നിരിക്കുന്നത്. ഇത് കൂടാതെ ഇതിനോടൊപ്പം ഒരു മെറ്റാലിക് സ്ട്രാപ്പ് കൂടി വരുന്നുണ്ട്. ഇതിന്റെ ഫോട്ടോസ് ഒക്കെ കണ്ടപ്പോൾ ആ ഒരു മെറ്റാലിക് സ്ട്രാപ്പുമായിട്ട് വരുന്നതാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. റൗണ്ട് ഡയലാണ്, കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ സൈഡിലായിട്ട് ഇതേ ഒരു രണ്ട് ബട്ടൺസ് കാണാം. ഇതെന്ന് പറയുന്ന റൊട്ടേറ്റിംഗ് ക്രൗൺ ആണ്. ഇത് ഇത്തരത്തിൽ പ്രസ് ചെയ്യാനുള്ള ഒരു ബട്ടൺ ആണ്. അതിന്റെ ബാക്ക് സൈഡിലേക്ക് നോക്കുമ്പോൾ ഹാർട്ട് റേറ്റ് സെൻസറും മറ്റ് സെൻസറുകളും ഒക്കെ കാണാം. ഇവിടെ ചാർജിംഗ് ഉള്ള ആ ഒരു ഓപ്ഷൻ കാണാം. നമുക്ക് ഈ ഒരു സ്ട്രാപ്പ് വേണമെങ്കിൽ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളതാണ്. ഇവിടെ ഈ ഒരു ബക്കിൾ മെക്കാനിസം ആണ് കൊടുത്തിരിക്കുന്നത്. മൊത്തത്തിൽ ബിൽഡ് ക്വാളിറ്റി തരക്കേടൊന്നുമില്ല. ഈ ഒരു കേസ് എന്ന് പറയുന്നത് മെറ്റൽ ആണ് നൽകിയിരിക്കുന്നത്. 2,599 രൂപ മാത്രമാണ് ഈ ഒരു സ്മാർട്ട് വാച്ചിന്. ആ വിലയ്ക്ക് സത്യത്തിൽ ഒരു 5,000 രൂപയുടെ സ്മാർട്ട് വാച്ചുകൾ കാണുന്ന കാര്യങ്ങളാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതിനൊരു ഉദാഹരണമാണ് ഈ ഒരു മെറ്റാലിക് കേസ്. എന്തായാലും മൊത്തത്തിൽ കാഴ്ചയ്ക്ക് നല്ല മനോഹരമായിട്ടുള്ള ഒരു ലുക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ കയ്യിലൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ അടിപൊളി, എസ്പെഷ്യലി റൗണ്ട് ഡയൽ ഇഷ്ടപ്പെടുന്നവർക്ക് സൂപ്പറായിട്ട് ഈ ഒരു വാച്ച് ഇഷ്ടപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. ആ സ്ട്രാപ്പിന് നല്ല ക്വാളിറ്റി ഉണ്ട്. ഇവിടെ ഇതുപോലെ പ്രോ വാച്ച് എന്ന് എഴുതിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു വാച്ച് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നമ്മുടെ ഫോണുമായിട്ട് പെയർ ചെയ്യണം. പെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ ഇതുപോലെ ലോങ് പ്രസ് ചെയ്യുന്നു. നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ബൂട്ട് ചെയ്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എത്തി എന്നുള്ളതാണ്. ഇതിൻ്റെ ആ ഒരു ടച്ച് റെസ്പോൺസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിമനോഹരം തന്നെയാണ്, ഒന്നും പറയാനില്ല. നോക്കി, സാധാരണ ഈ പ്രൈസ് പോയിന്റിൽ വരുന്ന വാച്ചുകൾക്ക് ഇത്രയും ഒരു റെസ്പോൺസ് കിട്ടാറില്ല. ഞാനൊരു കാര്യം തുടക്കത്തിൽ പറയട്ടെ, ഈ ഒരു വാച്ച് ഇപ്പോഴാണ് നിങ്ങളുടെ മുമ്പിൽ വെച്ചാണ് ഞാനും അൺബോക്സ് ചെയ്യുന്ന എക്സ്പീരിയൻസ്. പക്ഷേ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസ് കേട്ടപ്പോൾ തന്നെ സത്യത്തിൽ ഞാൻ ടോട്ടലി ഇംപ്രസ്ഡ് ആയിരുന്നു. എനിക്ക് ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ മതിയായിരുന്നു, ഇതിൻ്റെ റെസ്പോൺസ് എങ്ങനെയെന്നുള്ളത്. ബാക്കി ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ ലെവലും പ്രൈസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു വാല്യൂ ഫോർ മണി ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇതിൻ്റെ ഡിസ്പ്ലേ ക്വാളിറ്റി എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ പ്രൈസ് പോയിന്റിൽ നമുക്ക് AMOLED ഡിസ്പ്ലേ ആണ് ലഭിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. പക്ഷേ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, കുറച്ച് ബെസലുകളുണ്ട്, കണ്ടില്ലേ? വൈറ്റ് കളർ ടോണിലുള്ള വാച്ച് ഫേസുകൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കുറച്ച് ബെസലുകൾ കൂടുതലാണ് കമ്പാരിറ്റീവ്ലി എന്നുള്ളത്. എന്നിരുന്നാലും ഡിസ്പ്ലേയുടെ ക്വാളിറ്റിക്ക് യാതൊരുവിധ കുറവും ഈ ഒരു വാച്ചിനകത്ത് വരുന്നില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ബ്ലാക്ക് കളർ ടോണിലുള്ള വാച്ച് ഫേസുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഒരു ബെസൽ കാര്യമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുകയില്ല. നിരവധി വാച്ച് ഫേസുകൾ തന്നെയാണ് ഈ ഒരു വാച്ചിനകത്ത് ഇതുപോലെ ഇൻബിൽറ്റ് ആയിട്ട് നൽകിയിരിക്കുന്നത്. എന്നാൽ 150-ലധികമുള്ള വാച്ച് ഫേസുകൾ നമുക്ക് ഈ ഒരു വാച്ചിനകത്ത് ഇതിന്റെ കമ്പാനിയൻ ആപ്പിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഡിസ്പ്ലേ വിഭാഗം ടോപ്പ് തന്നെയാണ്. 1.43 ഇഞ്ചിന്റെ 600 nits ബ്രൈറ്റ്നസ് ഉള്ള, അതും കോണിംഗ് ഗോറില്ല ഗ്ലാസ് 3 പ്രൊട്ടക്ഷൻ നൽകിയിരിക്കുന്ന ഒരു ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത്. 60 Hz റിഫ്രഷ് റേറ്റും ഈ ഒരു വാച്ചിന്റെ ഡിസ്പ്ലേക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ ഒരു വാച്ചിന്റെ ഡിസ്പ്ലേ നല്ല ഒരു റെസ്പോൺസ് നമുക്ക് നൽകുന്നുണ്ട്. എന്തായാലും ഈ ഒരു വാച്ചിന്റെ ഡിസ്പ്ലേ വിഭാഗം, ഒരു വാച്ചിനകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കുന്നതിന്റെ ഡിസ്പ്ലേയിലേക്കാണല്ലോ. അപ്പോൾ ആ ഡിസ്പ്ലേ വിഭാഗത്തിന് 100-ൽ 95 മാർക്ക് ഞാൻ ഈ ഒരു വാച്ചിന്റെ കേസിൽ കൊടുക്കുന്നുണ്ട്. 5 മാർക്ക് കുറയ്ക്കാനുള്ള കാരണം ആ ഒരു ബെസലാണ്. ബെസൽ ഒരു അല്പം കൂടുതലാണ് കമ്പാരിറ്റീവ്ലി. അപ്പോൾ ഞാൻ ഈ ഒരു വാച്ച് എൻ്റെ ഫോണുമായിട്ട് പെയർ ചെയ്തു. പെയറിംഗ് ഒക്കെ ഭയങ്കര ഈസി ആയിരുന്നു. നമ്മൾ ഇത്തരത്തിൽ ഈ ഒരു വാച്ചിന് മുകളിൽ നിന്ന് താഴേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട ടോഗിളുകൾ കാണും. ഇവിടെ ബ്രൈറ്റ്നസ് കൂട്ടാനുള്ള ടോഗിളാണ്. അപ്പോൾ ഇതാണ് ഒരു മാക്സിമം ബ്രൈറ്റ്നസ്, 600 nits പീക്ക് ബ്രൈറ്റ്നസ് ഉണ്ട്. അപ്പോൾ അത്രയും ബ്രൈറ്റ്നസ് ഒന്നും വേണ്ട, ഒരു മിഡിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ നല്ല ബ്രൈറ്റ്നസ് ഈ ഒരു വാച്ചിന് ഉണ്ട്. എന്തായാലും നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. മെനു സ്റ്റൈല് വ്യത്യസ്ത സ്റ്റൈലുകളിലേക്ക് മാറ്റാൻ സാധിക്കും. ഇപ്പോൾ ലിസ്റ്റ് സ്റ്റൈല്, അതുപോലെ 9 grid സ്റ്റൈൽ തുടങ്ങിയ ഇതിനകത്ത് കാണാം. അതുപോലെ തന്നെ ബ്രൈറ്റ്നസ് കൂട്ടാനുള്ള ഓപ്ഷൻ, സ്ക്രീൻ ഓൺ ടൈം നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. 5 സെക്കൻഡ്, 10 സെക്കൻഡ്, ഇങ്ങനെ മാക്സിമം 30 സെക്കൻഡ് വരെ സ്ക്രീൻ ഓൺ ടൈം നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ സാധിക്കും. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഒരു വാച്ചിനകത്ത് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഇപ്പോൾ ഡിജിറ്റൽ ക്ലോക്ക്, അതുപോലെ അനലോഗ് ക്ലോക്ക് തുടങ്ങിയ ഓപ്ഷനുകൾ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ അനലോഗ് ക്ലോക്കാണ് സെറ്റ് ചെയ്തത്. അപ്പോൾ ഈ ഒരു മെയിൻ ഡിസ്പ്ലേ ഓഫ് ആയി കഴിയുമ്പോൾ ഓൾവേസ് ഓൺ ഡിസ്പ്ലേയിൽ ഒരു അനലോഗ് ക്ലോക്ക് നമുക്ക് ഇത്തരത്തിൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേയിൽ കിട്ടും. ഓൾവേസ് ഓൺ ഡിസ്പ്ലേയും കാണാൻ നല്ല ഭംഗിയുണ്ട് ഈ ഒരു വാച്ചിനകത്ത്.
ഒന്ന് എടുത്തു പറയട്ടെ. നിങ്ങൾക്ക് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഡിജിറ്റൽ ക്ലോക്ക് മതിയെങ്കിൽ അത് നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ 5 സെക്കൻഡ് സമയമാണ് ഇതിന്റെ ഒരു ബ്രൈറ്റ് ഡിസ്പ്ലേ ഓൺ ആയി നിൽക്കുന്നത്. അതിനുശേഷം ഓൾവേസ് ഓൺ ഡിസ്പ്ലേക്ക് പോകുമ്പോൾ ഇതുപോലെ ഡിജിറ്റൽ ഡിസ്പ്ലേയിലേക്ക് അത് മാറുകയും ചെയ്യും. കൂടാതെ ഈ ഒരു വാച്ചിലേക്ക് നമുക്ക് കോള് വരുമ്പോൾ കേൾക്കുന്ന റിംഗ് ടോണുകൾ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ പോലും ഇതിനകത്തുണ്ട്. റിംഗ് ടോണിന്റെ വോളിയം അഡ്ജസ്റ്റ് ചെയ്യാം, റിംഗ് ടോണുകൾ തന്നെ വ്യത്യസ്ത റിംഗ് ടോണുകളിലേക്ക് മാറ്റാൻ സാധിക്കും. അങ്ങനെ നിരവധി ഓപ്ഷനുകൾ ഈ ഒരു വാച്ചിന്റെ സെറ്റിംഗ്സിൽ തന്നെ ഇത്തരത്തിൽ നൽകിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ക്രൗൺ ഇതുപോലെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് ഇതിന്റെ വാച്ച് ഫേസുകൾ വളരെ നിഷ്പ്രയാസം മാറ്റാൻ ഈ ഒരു വാച്ചിനകത്ത് സാധിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ വാച്ചിൽ ഇടത്തേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ആക്ടിവിറ്റി ട്രാക്കറാണ് ഇവിടെ കാണുന്നത്. വീണ്ടും സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ട് റേറ്റ് ഇവിടെ കാണാം. ഒന്നുകൂടി സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്ലീപ്പ് ഡേറ്റ, അടുത്തത് നമ്മുടെ ബ്ലഡ് ഓക്സിജൻ ലെവൽ മെഷർ ചെയ്യുകയാണ്. അതുപോലെ എടുത്തു പറയേണ്ട കാര്യം, ഇപ്പോൾ നമ്മൾ വെതർ ഇൻഫോർമേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും താഴേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ വെതറിന്റെ കൂടുതൽ ഡീറ്റെയിൽസും ലഭിക്കുന്നുണ്ട്. സാധാരണ ഈ പ്രൈസ് പോയിന്റിൽ വെതർ മാത്രമാണ് പലപ്പോഴും പല സ്മാർട്ട് വാച്ചിലും കാണിക്കുന്നത്. അതിന്റെ മോർ ഡീറ്റെയിൽസ് താഴേക്ക് കാണിക്കാറില്ല. അങ്ങനെ ഓപ്ഷൻ കൂടി കൊടുത്തിരിക്കുന്നു. അതും ഒരു വലിയ കാര്യമായിട്ട് എടുത്തു പറയട്ടെ. വീണ്ടും സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോണിനകത്തുള്ള മ്യൂസിക് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ആണ് വരുന്നത്. അതുപോലെ വീണ്ടും സ്വൈപ്പ് ചെയ്താൽ നമുക്ക് വോയിസ് അസിസ്റ്റന്റ്, നമ്മുടെ ഫോണിനകത്ത് ഇപ്പോൾ ഗൂഗിൾ അസിസ്റ്റന്റ് ആണെങ്കിൽ അത് അല്ലെങ്കിൽ സാംസങ് ഫോൺ ആണെങ്കിൽ ബിക്സ്ബി, അത് ഇൻവോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതുപോലെ വരുന്നു. ഒന്നുകൂടി സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് ഹോം സ്ക്രീനിലേക്ക് വരുന്നു. താഴെ നിന്ന് നമ്മൾ മുകളിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാച്ചിലേക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷനുകൾ ഇതുപോലെ നമുക്ക് കാണാനും സാധിക്കും. ഇവിടെ കാണുന്ന ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ടിവിറ്റി ട്രാക്കറാണ് കാണിക്കുന്നത്. ഏകദേശം 110 സ്പോർട്സ് ആക്ടിവിറ്റി ട്രാക്കറുകൾ നമുക്ക് ഈ ഒരു വാച്ചിനകത്ത് ചെയ്യാൻ സാധിക്കും. അതുപോലെ നമ്മുടെ ഫോണിലേക്ക് വരുന്ന കോളുകൾ നമുക്ക് ഈ ഒരു വാച്ച് ഉപയോഗിച്ചുകൊണ്ട് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. കാരണം ഈ ഒരു വാച്ചിനകത്ത് ഇത്തരത്തിൽ മൈക്കും അതുപോലെ സ്പീക്കർ സപ്പോർട്ടും എല്ലാം നൽകിയിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഫോൺ കൈകൊണ്ട് തൊടാതെ നമുക്ക് വരുന്ന കോളുകൾ അറ്റൻഡ് ചെയ്ത് സംസാരിക്കാൻ ഈ ഒരു വാച്ചിനകത്ത് സാധിക്കും. മാത്രമല്ല ഈ ഒരു വാച്ച് IP68 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് ആണ്. നീന്തൽ പോലുള്ള വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ കെട്ടിയിരുന്നാൽ പോലും യാതൊരു പ്രശ്നവും ഈ ഒരു വാച്ചിന് വരികയില്ല. ബ്ലൂടൂത്ത് വേർഷൻ 5.2 നൽകിയിരിക്കുന്ന ഈ ഒരു വാച്ചിൽ 350 mAh ബാറ്ററി കപ്പാസിറ്റിയും കൊടുത്തിട്ടുണ്ട്. നമുക്ക് 8 ദിവസം വരെ ബാറ്ററി ലൈഫ് ലഭിക്കുമെന്നാണ് ലാവ അവകാശപ്പെടുന്നത്. എന്നാൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഓൺ ആണെങ്കിൽ നമുക്ക് 2 ദിവസം വരെ മാക്സിമം ബാറ്ററി ലൈഫ് നമുക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ പ്രോസ്പോട്ട് എന്ന് പറയുന്നത് ഇത്തരം ഒരു ആപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു വാച്ചിനെ നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇതിന്റെ ഒരു കമ്പനിയൻ ആപ്പ് എന്ന് പറയുന്ന ഇതാണ്. അപ്പോൾ ഇതിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ എത്ര സ്റ്റെപ്പ് നടന്നു, അതുപോലെ നമ്മുടെ ഹാർട്ട് റേറ്റ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ ഒരു വാച്ചിൽ നിന്ന് ഈ ഒരു ആപ്പിലേക്ക് സിങ്ക് ആയിക്കൊണ്ടേയിരിക്കും. 150 വ്യത്യസ്തങ്ങളായിട്ടുള്ള വാച്ച് ഫേസുകൾ നമുക്ക് ഇതിൽ നിന്ന് വാച്ചിലേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാനും സാധിക്കും. അപ്പോൾ നിരവധി മനോഹരമായിട്ടുള്ള വാച്ച് ഫേസുകൾ തന്നെയാണ് ഈ ഒരു കമ്പാനിയൻ ആപ്പിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഒരു കമ്പാനിയൻ ആപ്പ് അതിന്റെ ഒരു ഇന്റർഫേസ് അത്രയും ഒരു സുഖകരമല്ല എന്നുള്ളത് പറഞ്ഞുകൊള്ളട്ടെ. അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു വാച്ചിന് 2 വർഷത്തെ വാറന്റിയാണ് ലാവ എന്ന് പറയുന്ന ഇന്ത്യൻ ബ്രാൻഡ് നൽകുന്നത്. ഇതിന്റെ വില എന്ന് പറയുന്നത് വെറും 2599 രൂപയാണ് നിലവിൽ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത്. പിന്നെ വില കൂട്ടുമോ എന്ന് എനിക്കറിയില്ല. സത്യസന്ധമായിട്ടാണ് പറയുന്നത്, ഈ ഒരു വാച്ചിന്റെ സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ 5000 രൂപ വിലയുള്ള സ്മാർട്ട് വാച്ചുകളിൽ മാത്രം കാണുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ 2599 രൂപ വിലയുള്ള വാച്ചിൽ നൽകി എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതിന്റെ ഉദാഹരണങ്ങളാണ് AMOLED ഡിസ്പ്ലേ, ഓൾവേസ് ഓൺ ഡിസ്പ്ലേ വരാറില്ല, കോൾ സപ്പോർട്ട് കാണാറില്ല, അതെല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ മെറ്റാലിക് ഫ്രെയിം കൊടുത്തിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു വാച്ചിനകത്ത് ലഭിക്കുന്നുണ്ട്. മൊത്തത്തിൽ ഇതിനകത്ത് എനിക്ക് ഈ ഒരു വാച്ചിന്റെ ആ ഒരു ഇനിഷ്യൽ ഇംപ്രഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ബിൽഡ് ക്വാളിറ്റി എല്ലാം കൊള്ളാം. നമുക്കൊരാൾക്ക് ഈ ഒരു വാച്ച് റെക്കമെൻഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇതിനകത്ത് ഒരൊറ്റ കുറവേ ഞാൻ കാണുന്നുള്ളൂ. തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ ഈ വാച്ച് ഫേസിന് ചുറ്റുമുള്ള ആ ഒരു ബെസൽ ഒരല്പം കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതർവൈസ് ഫൈൻ.